ജസ്ല മാത്രമല്ല, ഇസ്ലാം മതം വിട്ടു പുറത്തു വന്നിട്ടുള്ള എല്ലാവരും നേരിട്ട പ്രശ്നങ്ങളെ പോലെ തന്നെയാണ്. എക്സ് മുസ്ലിംസ് എന്ന പേരിൽ തന്നെ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. മതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ട് ഇസ്ലാം മതത്തിൽ പുറത്തു പോകുന്ന ആളുകൾ നിരന്തരം നമ്മുടെ അടുത്ത് വരികയും അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. നമസ്കാരം. ഇസ്ലാം മതം ഉപേക്ഷിച്ചവരുടെ കൂട്ടായ്മയായ എക്സ് മുസ്ലിംസ് ഓഫ് കേരള നിലവിൽ വന്നു. സംഘടനയുടെ ആദ്യ യോഗം കൊച്ചിയിൽ ചേർന്നു. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർക്ക് സാമൂഹികമായ പിന്തുണ നൽകുക എന്നതാണ് ലക്ഷ്യം. വിവിധ കാരണങ്ങളാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചവരുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ കൂട്ടായ്മയാണ് എക്സ് മുസ്ലിംസ് ഓഫ് കേരള. ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ മതവിശ്വാസം വേണ്ട എന്ന് വെക്കാനുള്ള അവകാശവും പൗരനുണ്ടെന്നും ഇസ്ലാം മതം ഉപേക്ഷിച്ചു വരാൻ താല്പര്യമുള്ളവർക്ക് പിന്തുണ നൽകുകയാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ കൊച്ചിയിൽ അറിയിച്ചു. എല്ലാ വർഷവും ജനുവരി 9 കേരള എക്സ് മുസ്ലിം ദിനമായി ആചരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർ പിന്നീട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിലുള്ളവർക്ക് നിയമപരവും സാമൂഹികവുമായ പിന്തുണ ഉറപ്പാക്കുമെന്നും സംഘടന അറിയിച്ചു. ജനുവരി 9 എന്ന് പറയുന്നത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 2021 ജനുവരി 9 MM അക്ബറും ജബ്ബാർ മാഷും തമ്മിലുള്ള സംവാദം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ സംവാദം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയ സംവാദമാണ്. കാരണം ആ സംഭവത്തിന് ശേഷമാണ് സത്യത്തിൽ എക്സ് മുസ്ലിം ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയായി മാറണമെന്ന് പോലും വന്നതിൻ്റെ ഒരു പ്രധാന കാരണമായി മാറിയത്. കാരണം ആ സംവാദം സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റേർഡ് സംഘടന അല്ലാത്തത് കൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ച ഒരു കാര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇത് രജിസ്ട്രേഷനിലേക്ക് വരെ കടന്നതും ഇന്നിപ്പോൾ ഇതുപോലെ ഒരു സംഘടനയായിട്ട് മാറിയതൊക്കെ. അപ്പോൾ അതിനുശേഷം സംവാദം കണ്ടതിൻ്റെ ഭാഗമായിട്ട് മതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ നിരന്തരം നമ്മുടെ അടുത്ത് വരികയും അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് സ്ഥിരമായിട്ട് കാണുന്നു, പ്രത്യേകിച്ച് ക്ലബ് ഹൗസൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതിനൊക്കെ തുടർന്നാണ് ഈ ജനുവരി 9 തന്നെ ഇത്തരത്തിലുള്ളൊരു ദിവസമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാമെന്നുള്ളൊരു തീരുമാനം കൂട്ടമായി എടുക്കുന്നത്. ഇന്നിപ്പോൾ അത് ഒരു പ്രഖ്യാപനമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ജീവന് ഭീഷണിയാകുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഇസ്ലാമിലെ നിയമങ്ങൾ പ്രകാരം മതം വിട്ടവനെ കൊല്ലണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് മദ്രസകളിലടക്കം ഇന്നും പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മനുഷ്യാവകാശം എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള മതം സ്വീകരിച്ചും സ്വീകരിക്കാതെയും അല്ലെങ്കിൽ ഉപേക്ഷിച്ചും ഒക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശം ആയതുകൊണ്ട് അതിനുവേണ്ടി നിലകൊള്ളുകയാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ സംഘടിച്ച് നമ്മളതിനുവേണ്ടി ചെറുത്തുനിൽപ്പ് നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സംഘർഷങ്ങൾ കുറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൂടുതൽ ആളുകൾക്ക് അത് പ്രചോദനമാകാനും ഈ മതത്തിൽ നിന്നും പുറത്ത് വരാനും ഇപ്പോഴും ഇതിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പുറത്ത് പറയാൻ സാധിക്കാതെയൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് തുറന്നു പറയാനും സാധാരണ ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇസ്ലാം മത വിമർശനം അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വരുന്ന ആളുകളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവരെ ഒറ്റപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന വേറെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ അവർ നേരിടുന്ന അക്രമങ്ങൾ, അതിനെതിരെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയാണ്. ആ രീതിയിൽ അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളെ അവരെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുക, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക. അതുമാത്രമല്ല അവരുടെ ഭരണഘടനാപരമായിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മതങ്ങളാൽ നിഷേധിക്കപ്പെടുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളുമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. കൂട്ടായ്മ ലോകത്ത് 2007 മുതൽ എക്സ് മുസ്ലിംസ് എന്ന പേരിൽ തന്നെ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. മതം വിടുന്ന ആളുകൾക്ക് നേരെയുള്ള മുസ്ലിം ഉമ്മത്തിൻ്റെ നമ്മൾ പറയും കൂട്ടായിട്ടുള്ള മതരാഷ്ട്രങ്ങളിലും അത് രാഷ്ട്രീയം നേരിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. മതരാഷ്ട്രങ്ങളല്ലാത്തടത്ത് മതസമൂഹങ്ങൾ ആ വ്യക്തികൾക്ക് നേരെ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ കുടുംബത്തിനെ ബാധിക്കുന്ന, അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു, അവരുടെ ജോലി കളയാനുള്ള ശ്രമം, അതിനൊക്കെ അപ്പുറത്തേക്ക് കായികമായിട്ട് ആക്രമിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്, കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഭരണഘടനാപരമായിട്ടൊരു പൗരൻ്റെ അവകാശമാണ് മതസ്വാതന്ത്ര്യം, മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാനുള്ള അവകാശം. അതിനെയൊക്കെ മറികടന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ, എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രതികരിക്കുക, അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ്.
അത് രാജ്യത്ത് നിയമമുണ്ടല്ലോ, ആ നിയമത്തിൻ്റെ വഴിയിൽ ജനാധിപത്യമായിട്ടുള്ള രീതിയിൽ നമുക്കതിന് പരിഹാരം തേടാൻ കഴിയും. അത് അത് കിട്ടും. അങ്ങനെ അത് നമ്മൾ ആ തരത്തിൽ തന്നെ നിയമപരമായിട്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതിന് നമ്മൾ സമൂഹത്തിന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ചില അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിയമപരമായിട്ട് പോകേണ്ടി വരും, കേസ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. മതം വിടുന്ന ആളുകൾ സമൂഹത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കും, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയുള്ള അറ്റാക്ക് നടക്കുന്നുണ്ട്. ആളുകളെ നേരിട്ട് വിളിച്ചും അല്ലാതെയും ഒക്കെയുള്ള ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഭീഷണികൾ പലതുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആ അതിനെ അങ്ങ് ആ രീതിയിൽ ഗൗരവമായിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഒരു സാമൂഹ്യ അവസ്ഥയുണ്ട്. ആ സാമൂഹ്യ അവസ്ഥയിൽ മതത്തിൻ്റെ പങ്കുണ്ട്, മത സമുദായത്തിന് ഒരു പങ്കുണ്ട്, സമുദായ നേതൃത്വത്തിന് പങ്കുണ്ട്. അത് കുറച്ചുകൂടി വിസിബിളായിട്ട് ഇപ്പം നമ്മൾ സംഘടന രൂപീകരിച്ച് വരുമ്പോൾ കുറച്ചുകൂടി വിസിബിളായിട്ട് അത് അവർ തുറന്ന് തന്നെ പറയുന്നുണ്ട്. എക്സ്മുസ്ലിംസ് ഓഫ് കേരളനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരൊക്കെ അരാഷ്ട്രീയവാദികളാണെന്നും അരാജകത്വത്തിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറയുന്ന ഞങ്ങളെ എന്തോ ഒരു ഭ്രഷ്ട് കൽപ്പിക്കേണ്ട വിഭാഗമായിട്ട് വിശ്വാസികൾക്കായിട്ട് പ്രചരിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ സമയം കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. അതൊക്കെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിപാടിയാണ്, അതൊന്നും അധികം വിലപ്പോവില്ല. നമ്മൾ നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന് കുറേ അവകാശവാദങ്ങളുണ്ട്, കുറേ എന്താ പറയുക, അതിൽ കടന്ന അവകാശവാദങ്ങളുണ്ട്. അതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ച് അറിയിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കുറേ ഇരട്ടത്താപ്പുകളുണ്ട്. ഞങ്ങൾ സമാധാനമാണെന്ന് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന് പറയാം, എന്നിട്ട് മതം വിടുന്നവനെ പുറകെ കൂടി അറ്റാക്ക് ചെയ്യുക. അപ്പം അങ്ങനെ ഇരട്ടത്താപ്പുകളുണ്ട്, അതും നമ്മൾ തുറന്നു കാണിക്കും. നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ പൊതുവായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ എത്ര സ്മൂത്തായിട്ട് വരാൻ പറ്റുന്നോ അതുപോലെ തിരിച്ചൊരാൾക്ക് ഇസ്ലാം വേണ്ടാ തോന്നിയാൽ ഉപേക്ഷിച്ച് പോകാനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാവണം. ഇസ്ലാം വിട്ട ആൾക്കാർ വേറെ മതത്തിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞത് വലിയ തമാശയാണ്. കാരണം ഇസ്ലാമിന് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്നാണ്. അപ്പോൾ ഏറ്റവും ശരിയായ ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ വേറൊരു മതം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇനി വ്യക്തിപരമായിട്ട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയ ആൾക്കാരുണ്ടാവും, അവരൊന്നും ഒരിക്കലും എക്സ് മുസ്ലിം എന്നുള്ള ബാനറിലൂടെ അല്ല പോകുന്നത്. എക്സ് മുസ്ലിം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മതരഹിതമായി മാറുന്ന ഒരു കൂട്ടം ആളുകളാണ്, ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ആളുകളാണ്. പിന്നീട് അവരെടുക്കുന്ന ഒരു തീരുമാനപ്രകാരം ആരെങ്കിലും ഇപ്പോൾ ഒരു ഹിന്ദു മതത്തിലേക്കോ ക്രിസ്ത്യാനിലേക്കോ പോയി കഴിഞ്ഞാൽ അവർ എക്സ് മുസ്ലിം എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് പുറത്തു തന്നെ ആയിരിക്കും. കാരണം അവരറിയപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലും കൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ഇതാ ഇത്രയേ ഉള്ളൂ മതം വിടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് മതരഹിതമായി നിൽക്കുന്ന ഒരു സൊസൈറ്റി മതം നിരാകരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സ്ത്രീ പുരുഷ അനുപാതം തുല്യമായ രീതിയിലാണ് നമ്മൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, 10 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്, അതിൽ 5 പേര് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു തുല്യ അനുപാതത്തിലാണ് നമ്മൾ ഇത് നിലവിലിപ്പോൾ ഉള്ളത്. അത് കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് നമുക്കൊരു എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഇതിൻ്റെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പോൾ അവരുടെ ഒന്ന് ഇത് സാമൂഹ്യമായിട്ടുള്ളൊരു ബോയ്ക്കോട്ട് വരും. അപ്പോൾ ആ സാമൂഹ്യമായ ബോയ്ക്കോട്ട് വരും, ബോയ്ക്കോട്ടും അതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് വരുമ്പോൾ നമുക്ക് ചിലതിനെ നമുക്ക് ഇമോഷണലി നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും, ചിലതിനെ നമുക്ക് ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യേണ്ടി വരും, ചിലതിനെ നമുക്ക് ലീഗലി ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള എല്ലാ ഇതും നമ്മൾ ഈ സംഘടന കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം, അതാണ് അതിൻ്റെ ലക്ഷ്യം. ലീഗലി, ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ജസ്ലാ മാത്രമല്ല, ഇസ്ലാം മതം വിട്ട് പുറത്ത് വന്നിട്ടുള്ള എല്ലാവരും നേരിട്ട പ്രശ്നങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ. അത് പെൺകുട്ടികളാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ രീതിയും ഭാവവും മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അതിപ്പോ ഈ മതം വിട്ടു വരുന്ന പെൺകുട്ടികൾ ചിലപ്പോ ആൺകുട്ടികൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് അറിയാലോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ ഏത് തരയുള്ള ഭാഷയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതല്ലാതെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ എന്നുള്ളതിന് അപ്പുറത്തേക്ക് മതം ഇസ്ലാം മതം വിട്ടു വരുന്ന ഒരു മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ സംഘടനയിൽ തന്നെ നമ്മൾ ഈക്വൽ അനുപാതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംഘടനയും ഉണ്ട് സ്ത്രീ പുരുഷ അനുപാതം ഈക്വൽ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനകൾ വളരെ കുറവാണ്. നമ്മളിവിടെ ഇപ്പം ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിൻ്റെ ഉള്ളിൽ ആക്ച്വലി സ്ത്രീയും പുരുഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, രണ്ട് തട്ടിലാണ് കാണുന്നത്. അത് നമ്മുടെ ഒരു സംഘടന ആകുമ്പോൾ നമ്മളവിടെ ഈക്വൽ ആയിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അതൊരു വലിയ മാറ്റം തന്നെയാണ്.